മാർക്കറ്റ് താഴോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അപ്പോൾ മാർക്കറ്റ് താഴെ പോകുന്നുണ്ട്. ഞാനൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുകയാണ്. 18,300 പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. യെസ് ദാ ഇടപാട്. 18,300 പുട്ട് ഓപ്ഷൻ എന്താണ്, കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റീസ് ആയിട്ട് അക്യൂർ ചെയ്യാം. 18,800 ക്വാണ്ടിറ്റി അതാണ് നമ്മൾ ബൈ ചെയ്യാണ്. യെസ്, 1,800 ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്തു. മാർക്കറ്റ് താഴോട്ട് പോകുന്നുകൊണ്ടാണ് ബൈ ചെയ്തത്. ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്തു. ഇവിടെ R1 R2 ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഡ്രോ ചെയ്ത ലെവലാണ്. അത് അവിടെ നിന്ന് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പം ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കൊണ്ട് മറുപടി താഴോട്ട് വരികയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്, ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് പോയി. ഒരു 1,800 ക്വാണ്ടിറ്റിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മൊത്തം 3,600 ക്വാണ്ടിറ്റി നമ്മൾ എന്താണ്, 18,300 പുട്ട് ഓപ്ഷനിൽ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. എത്രയാണ്, 3,600 ക്വാണ്ടിറ്റീസ് 166 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. മറുപടി താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്, പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. താഴോട്ട് പോകുന്നുള്ള വ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തത്. എന്തുകൊണ്ട് താഴോട്ട് പോകുന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടാണെങ്കിൽ ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. അത് താഴോട്ട് പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് എന്താണ്, ഗ്യാപ്പ് ഫില്ലാവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അത് നമുക്ക് വേറൊരു സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 18,200 ഒന്ന് കൈവയ്ക്കാം. 18,200 ഫുഡ് ഓപ്ഷൻ എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. ഐസ്ബർഗിലോട്ട് എടുക്കാം. 3,600 ക്വാണ്ടിറ്റി. യെസ്, 3,600 ക്വാണ്ടിറ്റി രണ്ടിലും എടുത്തിട്ടുണ്ട്. 18,300 പുട്ട് ഓപ്ഷനും 18,200 പുട്ട് ഓപ്ഷനും നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CPR എൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ ആണ്. ഓക്കെ, CPR എൻ്റെ ഒരു ടാർഗറ്റഡ് ഏരിയ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നൊക്കെ എൻട്രി എടുക്കാമായിരുന്നു, പക്ഷേ ആക്ച്വലി ഞാൻ കണ്ടില്ല. പിന്നെ യെല്ലോ ലൈനും കൂടെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എന്താണ് നമ്മൾ ആ ലെവല് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ എൻട്രി എടുത്തു. യെസ്, ഇപ്പം നമ്മുടെ പൊസിഷൻ എത്രയാണ്, 37,000 to 35,000 രൂപ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ ബൈങ് ആണ്, നേക്കഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഓപ്ഷൻ ബൈങ് ആണ്. അപ്പോൾ എനിക്ക് എൻട്രി എടുക്കാനുള്ള എൻട്രി ഞാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോട്ടെ. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിഞ്ഞ് R2 മുകളിൽ പോയി ക്ലോസ് ചെയ്ത് പിന്നെ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറും. ഇതാണ് എൻ്റെ പ്ലാൻ. അതിനപ്പുറം എന്താണ്, വേറെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം എൻ്റെ ലോസ് വരികയാണെങ്കിൽ എത്ര രൂപ എനിക്ക് ലോസ് വരും, മാക്സിമം ആണ് ഞാൻ പറയുന്നത്. മാക്സിമം ഓക്കെ എത്ര വരും, 100 എന്ന് പറയുമ്പോൾ എത്ര, 100 രൂപ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 50 rupees പ്രീമിയത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 50 × 7,400 കാൽക്കുലേറ്റ് ചെയ്ത്, 7,200 കാൽക്കുലേറ്റ് ചെയ്ത എന്താണ് എത്രയാണോ വരുന്നത് അതാണ് നമ്മുടെ ലോസ് വരുന്നത്. യെസ്, കാൽക്കുലേറ്റ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ മാക്സിമം ലോസ് ആയ ഞാൻ 8 lakh rupees 10 lakh rupees ലോസൊക്കെ എടുക്കാൻ തയ്യാറാണ്. പക്ഷേ അത്രയൊന്നും വരുന്നതേ ഇല്ല, അതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. 7,200 × 70 തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5 lakh പകുതി വേണമെങ്കിൽ ഇനിയും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം, നോക്കാം. യെസ്, താഴോട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. നമ്മുടെ പൊസിഷൻ 119,120,000 പ്രോഫിറ്റിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിഫ്റ്റിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഓക്കെ, നിഫ്റ്റിയുടെ ഗ്യാപ്പ് നിഫ്റ്റി ഫില്ല് ചെയ്തു. അപ്പം നോക്കിയിട്ട് ഇപ്പോൾ താഴെ CPR ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു CPR ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. ചിലപ്പോൾ ആ CPR വരെ പോകാമായിരിക്കാം. എനിവേ ഒന്ന് നോക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, ഇതിപ്പം ഇവിടെ നമുക്ക് സേഫ് ആവുന്നതാണ്. ഇവിടെ എന്താണ് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പിന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം എന്താണ് ലോസ് ഒരിക്കലും പോകുന്നത്. പക്ഷേ ഞാൻ നോർമലി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ, ഞാൻ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്നുള്ള റേഞ്ച് പെട്ടെന്നൊന്നും അടിക്കില്ല എന്ന്, അടിക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്നും എനിക്ക് നല്ലോണം അറിയാമെന്നുള്ളതുകൊണ്ടാണ് എന്താണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാതെ വിട്ടിരിക്കുന്നത്. ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് പിന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഒരിക്കലും പോവില്ല. പോവുകയാണെങ്കിലും സമയമുണ്ട്. അപ്പോൾ എനിക്ക് നോക്കാനുള്ള ടൈം എപ്പോഴും മാർക്കറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാതിരിക്കുന്നത്. അല്ല, സേഫായിട്ടൊക്കെ ബിഗിനേഴ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒരിക്കലും പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എൻട്രി എടുക്കുക, കറക്റ്റായിട്ടുള്ള റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് ടച്ച് ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് ബോസിലോട്ടോ ടി ഓണിലോട്ടോ മാറ്റിയാൽ മതി, വേറെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യും. നോക്കി
ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഞാൻ നമ്മുടെ പൊസിഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തു. 116,000 രൂപയുടെ പ്രോഫിറ്റ്, 1,16,000 പ്രോഫിറ്റ് നമ്മൾ എന്താണ് പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഗ്യാപ്പ് ഫില്ലായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും വേറെ ട്രേഡ് എടുക്കുന്നില്ല. രാവിലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഓപ്പർച്യൂണിറ്റീസ് കാണും. പക്ഷെ എന്തായാലും ഞാൻ വേറെ ട്രേഡ്സ് എടുക്കുന്നില്ല. രാവിലെ 10:30 നമ്മൾ രാവിലെ മാർക്കറ്റിൽ വന്ന് 10:30 നമ്മൾ എന്താണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 116,000 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ട്രേഡ്, നമ്മുടെ വ്യൂ, നമ്മുടെ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ലെവൽ ഉണ്ടായിരുന്നു. പറയാം 500,000 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണോ ഇത്രയും റിസ്ക് വെച്ചിട്ടാണോ ഈ ഇത്രയും പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്നത്. അത്രയും റിസ്ക് വെച്ചു എന്നതുകൊണ്ട് 1,00,000 കിട്ടിയാലേ എക്സിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ പൊസിഷൻ ലോസിലോട്ട് പോകും. ഓക്കെ, പിന്നെ ഈ വെക്കുന്ന റിസ്ക് എന്താണ്, അത് മാക്സിമം അച്ചീവ് ആവാത്ത രീതിയിൽ വെക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നല്ല, സ്റ്റോപ്പ് ലോസ് അത് റിസ്ക് കൂടുന്നു റിവാർഡിനേക്കാൾ കൂടുന്നു എന്നതിലല്ല കാര്യം, വെക്കുന്ന റിസ്ക് ഹിറ്റാവുന്നുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ പ്ലാൻ അനുസരിച്ച് എന്താണ്, ഇതവിടെ ട്രേഡ് എടുത്തു, കാര്യങ്ങൾ കഴിഞ്ഞു, പൊസിഷൻ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ദാ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുന്നുണ്ട്, മോളോട് പോകുന്നുണ്ട്. എന്തായാലും അടുത്തൊരു ട്രേഡ് എടുക്കുന്നുണ്ട്. മാർക്കറ്റ് പോട്ടെ, അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ എന്താണ് നോക്കാം. എന്തായാലും നമുക്ക് മാർക്കറ്റ് എങ്ങനെ, അപ്പോൾ നമ്മൾ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിലല്ല, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു 250,000 രൂപയുടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ 41,500 രൂപ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത്. 2,650 ക്വാണ്ടിറ്റി, ഓക്കെ, 2,650 ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബൈങ്ങാണ് ചെയ്തത്. പ്രൈസ് താഴോട്ട് പോകുന്നതുകൊണ്ടാണ് ബൈ ചെയ്തത്. ഇതിൽ ഞാൻ ടാർഗറ്റാക്കി വെക്കുന്നത് ഒന്ന് CPRO അല്ലെങ്കിൽ എന്താണ് 200 EMAയോ ടാർഗറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, പ്രൈസ് ഇവിടെ നിന്ന് തിരിഞ്ഞ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നമ്മുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ. പ്രൈസ് തിരിഞ്ഞ് മുകളിലോട്ട് കയറി ഇതിന് മുകളിലോട്ട് പോയി, ഇത് ഈ ലെവലും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് മാറും. ഇപ്പോൾ ആക്ച്വലി നമ്മൾ എന്താണ്, 200,000 രൂപ പ്രോഫിറ്റിൽ റണ്ണിംഗ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യാം നോക്കാം. യെസ്, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴെ എത്തി. നമ്മുടെ 200 EMA എന്ന് പറയുന്ന നമ്മളിവിടെ വെച്ചാണ് എൻട്രി എടുത്തത്. ഇത് 200 EMAയിൽ എത്തി, ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് 200 EMAയിൽ നിന്ന് റിവേഴ്സ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പൊസിഷൻ എക്സിറ്റ് ചെയ്തു. നെറ്റ് 231,000 ഒരു പ്രോഫിറ്റ് അതിനകത്ത് ബുക്ക് ചെയ്തു. നെറ്റ് നമ്മുടെ ടോട്ടൽ പി ആൻഡിൽ ഒരു 348,000 പ്രോഫിറ്റ് നമ്മൾ നെറ്റ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ വന്നു. ഇതെന്താണ്, 200 EMA ആണ് ഇത് നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ CPR ആയിരുന്നു. 200 EMAയിൽ ഒന്ന് ടച്ച് ചെയ്ത് എക്സാക്ട്ലി അവിടെ നിന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പൊസിഷൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് മാറി. ഇവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് പോയ സമയത്ത് വേണമെങ്കിൽ ലോങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ബട്ട് ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, പൊസിഷൻ എക്സിറ്റ് ചെയ്തു, ഇറങ്ങി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ എന്താണ് പ്രൈസ് ലെവൽസ് എവിടെയാണെന്ന് മനസ്സിലാക്കുക, കാനൽസിനെ ഫോക്കസ് ചെയ്യുക, എന്ത് ചെയ്യുക, ചാർട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുക, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, റിസ്ക് കറക്റ്റാക്കി, പൊസിഷൻ സൈസും കറക്റ്റാക്കി, ക്യാപിറ്റലും കൃത്യമായി മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എൻട്രി എടുക്കുക. കൃത്യമായി എൻട്രി എടുത്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്ത് പോകുന്നതിന് ശേഷം എന്ത് ചെയ്യുക, സ്കെയിലപ്പിങ്ങിൽ മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആർക്ക് വേണോ ഇതിനകത്ത് സക്സസ് ആയി പോകാൻ പറ്റും. വളരെ 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 സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, എൻട്രി എടുത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിവേ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.